ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രോഹിത് രവി. ആർച്ചേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അലർജി എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് അലർജി, അതെങ്ങനെ ഉണ്ടാവുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വസ്തുക്കൾ, അതായത് സ്ഥിരമായിട്ട് നമ്മളെ ശരീരവുമായി കോണ്ടാക്ട് വരുന്ന വസ്തുക്കൾ തന്നെ ചിലരിൽ അത് ചില റിയാക്ഷൻസ് ഉണ്ടാക്കും, ആ ഒരു അവസ്ഥയാണ് അലർജി എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന്, ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾ നമ്മുടെ മൂക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് തുമ്മലുണ്ടാകുന്നു. നമ്മുടെ ബോഡി അതിനെ പുറന്തള്ളാൻ ശ്രമിക്കുന്ന ഒരു പ്രക്രിയയാണ് തുമ്മൽ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു മെക്കാനിസം നമുക്ക് പരിചിതമായ വസ്തുക്കളിൽ നിന്ന് ചില ശരീര പ്രകൃതിക്കാരിൽ കണ്ടുവരുന്ന ഒരവസ്ഥ, അതായത് അവരുടെ ശരീരത്തിൽ ചില റിയാക്ഷൻസ് ഉണ്ടാകുന്നു. അതിയായിട്ടുള്ള വിട്ടുമാറാത്ത തുമ്മലും അതുപോലെ തന്നെ മൂക്കടപ്പ്, മൂക്കിൽ നിന്ന് വെള്ളം വരുന്ന അവസ്ഥ ഉണ്ടാവുക, ശരീരത്തിൽ തടിച്ചു പോകുന്ന അവസ്ഥ, കണ്ണിന് മറ്റു പല മാറ്റങ്ങൾ ഉണ്ടാവുക, ഈ ഒരു അവസ്ഥയൊക്കെയാണ് അലർജി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അലർജിക് റിയാക്ഷൻസിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹിസ്റ്റമിൻ പോലെയുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചിട്ട് അപ്പോഴാണ് ഈ സിംപ്റ്റംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാറുള്ളത്. അലർജി നമ്മുടെ എല്ലാ അവയവങ്ങളെയും ബാധിച്ചിട്ട് പല രീതിയിലുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്നു. അലർജി നമ്മളെ കണ്ണിനെ ബാധിക്കുമ്പോൾ കണ്ണിൽ വിട്ടുമാറാത്ത ചൊറിച്ചില്, കണ്ണിൽ ചുവപ്പ്, കണ്ണിന് വേദന പോലെ ഉണ്ടാവും, കണ്ണിൽ നിന്ന് നീര് വരുന്ന അവസ്ഥ, ഇതിനെ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിലെ തൊലിപ്പുറമേ കാണുന്ന ചെറിയ രീതിയിലുള്ള റെഡ് കളറിലെ പാച്ചസ് പോലെ ഉണ്ടാവുന്നത്, അത് ഏതെങ്കിലും വസ്തുക്കളായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അതിനെ അലർജിക് എക്സിമ എന്ന് പറയുന്നു. കുഞ്ഞുങ്ങളിലൊക്കെ ധാരാളം കാണാറുണ്ട്. അതുപോലെ തന്നെ ശ്വാസകോശത്തെ ബാധിച്ചിട്ട്, നമ്മുടെ മൂക്കിനെ ബാധിച്ചിട്ട് അതിയായിട്ടുള്ള തുമ്മലും വിട്ടുമാറാത്ത മൂക്കടപ്പും, അതുപോലെ തന്നെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നു. ശ്വാസകോശത്തെ ബാധിച്ചിട്ട് വിട്ടുമാറാത്ത കഫക്കെട്ട്, ശ്വസിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്, രാത്രികാലങ്ങളിലൊക്കെ ശ്വസനത്തിനുള്ള പ്രശ്നങ്ങൾ വരിക, ഇതിനൊക്കെ അലർജിക് ആസ്മ എന്ന് പറയുന്നു. അലർജിക്ക് ആയുർവേദത്തിൽ നല്ല കൃത്യമായ ചികിത്സാരീതിയുണ്ട്. ഇന്റേണൽ മെഡിസിൻസ് തന്നെ നമ്മൾ ധാരാളം കൊടുക്കാറുള്ളത്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ട്, പല ചൂർണങ്ങളുണ്ട്, അതുപോലെ തന്നെ കഷായങ്ങളുണ്ട്, രസായനങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഇതൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ പഞ്ചകർമ്മ ശോധന ചികിത്സകളുണ്ട്, അതായത് നസ്യം പോലെയുള്ള ശോധന ചികിത്സകളിലൂടെ നമുക്ക് ഉള്ളിലുള്ള ദോഷങ്ങളൊക്കെ പുറത്തു കളയാനും അത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു മെത്തഡായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചികിത്സകളുടെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് അലർജി എന്ത് വസ്തു കൊണ്ടാണോ ഉണ്ടാവുന്നത്, അതായത് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ അലർജൻസ് എന്നാണ് നമ്മൾ പറയുക. ഈ വസ്തുക്കൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം, അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാവുന്ന അലർജി, കടൽ മത്സ്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാവാറുണ്ട്, ആ വസ്തുക്കൾ ഒഴിവാക്കുക, ആ ഭക്ഷണത്തിൽ നിന്ന് അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഡസ്റ്റ് കൊണ്ട് ഉണ്ടാവുന്നത് അലർജികളാണെങ്കിൽ ഡസ്റ്റ് മാക്സിമം എക്സ്പോസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റെന്ത് കാരണങ്ങൾ കൊണ്ടാണോ അലർജി ഉണ്ടാകുന്നത് അതൊന്നൊക്കെ മാക്സിമം വിട്ടു നിൽക്കുക. ഇതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ കൂടുതലും സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഡസ്റ്റൊക്കെ തങ്ങി നിൽക്കുന്ന ഏരിയ, അതായത് കിടപ്പ് മുറികൾ, ബെഡ്റൂമിലൊക്കെ ഡസ്റ്റ് തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ഉണ്ട്, അതായത് ഡ്രസ്സ് മടക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഫാനിൻ്റെ മുകളിലുള്ള പൊടികൾ, ഏതെങ്കിലും രീതിയിൽ പേപ്പറുകളിൽ ലോഡായിട്ട് ആവശ്യമില്ലാതെ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ ഒടുത്ത് ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ്, പില്ലോ കവറൊക്കെ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഫ്രഷ് ആയിട്ടുള്ളത് മാറ്റി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തണുത്ത ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കുക. എപ്പോഴും ചൂടോടുകൂടിയതും വീട്ടിൽ പാകം ചെയ്തിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക. ഉറക്കം വേണ്ട രീതിയിൽ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും ഉറങ്ങാൻ ശ്രമിക്കുക. കാരണം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയൊരു ഘടകം ഉറക്കത്തിനുണ്ട്. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ മാക്സിമം മാസ്ക് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം എല്ലാവരും മാസ്കൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ അലർജിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. ഓക്കെ, എല്ലാവർക്കും അലർജിയെ കുറിച്ചിട്ടും അതിന് തടയാനുള്ള ചില മാർഗങ്ങളും അതിൻ്റെ ചികിത്സയെ കുറിച്ചും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.